ഹലോ, ബ്ലെൻഡറിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിരുന്നു. ഇനി വളരെ ലളിതമായി ഒരു ടേബിൾ, മേശ ബ്ലെൻഡറിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുക. ബ്ലെൻഡർ ഒരു ഫ്രീ ടു യൂസ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലെൻഡർ 2.71 ആണ്. ആദ്യമായി ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുക. ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ക്യൂബ് കാണാവുന്നതാണ്. ഈ ക്യൂബിനെ സെഡ് എക്സിസിൽ സ്കെയിൽ ചെയ്യുക. അതിനായി സെഡ് എസ് പ്രസ് ചെയ്തുകൊണ്ട് സെഡ് പ്രസ് ചെയ്യുക. മേശയുടെ മുകൾ ഭാഗം ക്രിയേറ്റ് ചെയ്യുകയാണ്. വീണ്ടും എസ് എക്സിസിൽ സ്കെയിൽ ചെയ്യുക. ഇനി മേശയുടെ കാൽ ക്രിയേറ്റ് ചെയ്യാം. അതിനായി സ്പേസ് ബാർ പ്രസ് ചെയ്യുക. റൊട്ടേറ്റ് വ്യൂയിലേക്ക് വരിക. ROT എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ മെനു ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതിൽ റൊട്ടേറ്റ് വ്യൂ സെലക്ട് ചെയ്യുക. താഴെയുള്ള ഭാഗം കാണാവുന്നതാണ്. അതല്ലെങ്കിൽ വ്യൂ മെനുവിൽ പോയി ബോട്ടം സെലക്ട് ചെയ്താലും ഇത് വരുന്നതായിരിക്കും. എഡിറ്റ് മോഡിൽ പോവുക. ലൂപ്പ് കട്ട് ക്രിയേറ്റ് ചെയ്യുക. കൺട്രോൾ R പ്രസ് ചെയ്തുകൊണ്ട് ലൂപ്പ് കട്ട് ക്രിയേറ്റ് ചെയ്യുക. വീണ്ടും കൺട്രോൾ R. Ctrl-R. Ctrl-R. Ctrl-R പ്രസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ലൈഡ് ചെയ്യുക. ഇനി ഈ നാല് പോർഷൻ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ വെർട്ടെക്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. വെർട്ടെക്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഫേസ് മോഡിലേക്ക് മാറ്റുക. ഫേസ് മോഡ് സെലക്ട് ചെയ്താൽ ഇങ്ങനെ കാണാവുന്നതാണ്. റൈറ്റ് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. പിന്നീട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നാല് സൈഡും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യണം. ഇത് മേശയുടെ കാലായി മാറ്റാൻ പോവുകയാണ്. അതിലേക്കായി 3 പ്രസ് ചെയ്യുക. നംപാഡിൽ 3 പ്രസ് ചെയ്താൽ സൈഡ് വ്യൂ കാണാവുന്നതാണ്. ഇനി ഇ പ്രസ് ചെയ്തുകൊണ്ട് സെഡ് എക്സിസിലേക്ക് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു മേശയുടെ റഫ് മോഡലായിരിക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്ത് നോക്കാം മേശ. ഇനി ഇതിന് കൂടുതൽ ആകൃതി, രൂപഭംഗിയും വരുത്തണമെങ്കിൽ ഒരു മേശയുടെ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു മേശയുടെ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് എൻ പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ സൈഡിലുള്ള പ്രോപ്പർട്ടിയിൽ പോയി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇമേജ് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ ഇവിടെ ഏഡ് ഇമേജ് ഓപ്പൺ
വേണമെങ്കിൽ ഒരു മേശയുടെ ഇമേജ് നമുക്കിവിടെ കൊണ്ടുവന്ന് അതിനനുസൃതമായി മേശ മോഡൽ ചെയ്യാവുന്നതാണ്. ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല, ഒരു റഫ് മോഡൽ മാത്രം ക്രിയേറ്റ് ചെയ്യണം. ഇനി വീണ്ടും വെട്ടക്സ് മോഡിൽ ചെല്ലുക, സെലക്ട് ചെയ്യുക, ലൂപ്പ് കട്ട് ക്രിയേറ്റ് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക്, മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക, ഒരൽപ്പം എക്സ്ട്രൂഡ് ചെയ്യുക, ഒരൽപ്പം മതിയായിരിക്കും. വീണ്ടും റൊട്ടേറ്റ് മോഡിൽ പോയി നോക്കുക. ഇപ്പോൾ എഡ്ജ് ഒരൽപ്പം ഉരുണ്ടതായിരിക്കണം, ഒരൽപ്പം മാത്രം. ഇത് വേണ്ട, ഈ സൈഡ് വി സൈഡ് വീലുള്ള പ്രോപ്പർട്ടീസ് വേണ്ട. ഇനി ഒരു മോഡിഫയർ കൊടുത്തു കഴിഞ്ഞാൽ മോഡിഫയർ കൊടുക്കേണ്ടതില്ല. ലൂപ്പ് കട്ട് അധികം കൊടുക്കാത്തത് കൊണ്ടും ആഡ് മോഡിഫയർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ രൂപഭംഗി രൂപം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. ഇനി നമ്മൾ ഈ മേശയ്ക്ക് ഒരു ടെക്സ്ചർ കൊടുക്കാൻ പോവുകയാണ്. അതിനായി മെറ്റീരിയൽ പോവുക, മെറ്റീരിയൽ ഓപ്പൺ ചെയ്യുക, തുടർന്ന് ടെക്സ്ചർ മോഡിൽ പോവുക. ടെക്സ്ചർ ഓപ്പൺ ചെയ്യുക. ടെക്സ്ചർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ടൈപ്പിൽ നമ്മൾ ഇമേജ് ഓർ മൂവി സെലക്ട് ചെയ്യുക. ന്യൂ, ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ടെക്സ്ചർ സേവ് ചെയ്തിരിക്കുന്നത്. വുഡ് ഡോട്ട് ജെപിജി ഓപ്പൺ ചെയ്യുക. ഇനി വി പോട്ട് ഷേഡിങ്ങിൽ റെൻഡേഡ് കൊടുത്താൽ മേശയുടെ ടെക്സ്ചറോട് കൂടിയുള്ള ഒരു മേശ കാണാവുന്നതാണ്. ഇനി ഒരു മേശയ്ക്കൊരു പ്രതലം, മേശ ഇരിക്കുന്നതിനുള്ള ഒരു പ്രതലം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒബ്ജക്റ്റ് മോഡിൽ പോകുന്നു, ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, പ്ലെയിൻ സ്കെയിൽ ചെയ്യുന്നു, ക്യാമറ മോഡിൽ പോകുന്നു, സീറോ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും സീറോ പ്രസ് ചെയ്യുന്നത് യൂസർ പെർസ്പെക്റ്റീവിൽ വരുന്നു, റൊട്ടേറ്റ് വ്യൂവിൽ പോയി നോക്കുന്നു. മേശയുടെ കാലുകളും പ്രതലവും തമ്മിലുള്ള ദൂരം കൂടുതലാണ്, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടച്ച് ചെയ്യുന്നുണ്ട്, അല്പം സ്കെയിൽ ചെയ്യാം. മേശയുടെ കാലുകൾ ഓക്കെ, പുറത്തേക്കാണ്, അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി പ്ലെയിൻ നമ്മുടെ പ്രതലത്തിന് ഒരു ടെക്സ്ചർ കൊടുക്കാൻ പോവുകയാണ്. ന്യൂ പ്രസ് ചെയ്യുക, ടെക്സ്ചറിൽ പോയി ടൈപ്പ് ഇമേജ് ഓർ മൂവി ഓപ്പൺ ചെയ്യുക. മാർബിൾ ടെക്സ്ചർ
ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാർബിൾ ഡോട്ട് പി ജി. ഇപ്പോൾ ഒരു മാർബിൾ പ്രതലത്തിൽ നമ്മുടെ മേശ ഇരിക്കുന്നതായി കാണാം. ഇനി ലൈറ്റിംഗ്. സോളിഡ് മോഡിൽ വരിക. ലൈറ്റിംഗ് വളരെ പ്രധാനമാണ്. ലൈറ്റിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അത് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഏത് പൊസിഷനിലാണ് ലൈറ്റ് നമ്മുടെ ഒബ്ജക്റ്റിന് കൂടുതൽ മികവ് ഭംഗിയും നൽകുന്നതെന്ന് നോക്കി ചെയ്യുക. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമാണ് കാണിക്കുന്നത്, മാത്രമാണ് വിവരിക്കുന്നത്. ലാമ്പ് നമ്മൾ സൺ സെലക്ട് ചെയ്യുകയാണ്. ഒരല്പം എക്സിസിലേക്ക് കൊണ്ടുവരിക. സൈഡ് വ്യൂവിൽ നോക്കുക. 3 പ്രസ് ചെയ്തുകൊണ്ട് ഒരല്പം റൊട്ടേറ്റ് ചെയ്യാം. റെൻഡർ ചെയ്ത് നോക്കുക. സീറോ പ്രസ് ചെയ്തുകൊണ്ട് ക്യാമറ വ്യൂവിൽ വരികയാണ്. എൻ പ്രസ് ചെയ്യുക. മേശ സെലക്ട് ചെയ്യുക. ലോക്ക് ക്യാമറ ടു വ്യൂ സെലക്ട് ചെയ്യുക. മേശയെ അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമറയ്ക്കുള്ളിൽ മാത്രമായിരുത്തുക. പ്ലെയിൻ അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. പ്ലെയിൻ അഡ്ജസ്റ്റ് ചെയ്തിരുത്തുക. ഒരല്പം താഴെ. ഓക്കെ ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഇനി വീണ്ടും വ്യൂപോർട്ട് ഷേഡിങ്ങിൽ പോയി നോക്കുക. ഒരു മേശ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെ 2D ഇമേജായി സേവ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ചെറിയ ക്യാമറ മൂവ്മെൻ്റ് കൊടുത്തുകൊണ്ട് സേവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അടുത്തുള്ള ട്യൂട്ടോറിയലിൽ വിവരിക്കുന്നതായിരിക്കും. താങ്ക് യു.